നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ ഓർഗാനിക് കെമിസ്ട്രിയിലെ എക്സാം സ്പെഷ്യൽ ക്ലാസ്സസ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ 10 പാർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് റിയേജൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കമ്പാരിസൺ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സാമ്പിൾസും ആയിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻസോടാണ്. അപ്പോൾ നമ്മളിവിടുന്ന് തുടങ്ങുകയാണ്. നമുക്ക് ഏകദേശം മെക്കാനിസത്തിന് പുറമെ മെക്കാനിസം വരുന്ന ഒരു 6 റിയാക്ഷൻ ഉണ്ട്. അതിന് പുറമെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എത്ര എണ്ണം വരുന്നുണ്ട്? 37 റിയാക്ഷൻസോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ 37 എണ്ണം, അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വേറെ ഏത് പഠിച്ചില്ലെങ്കിലും എന്ത് ചെയ്യുക, ഈ മാർക്ക് ചെയ്തെങ്കിലും എന്ത് ചെയ്യുക, പോണതിന് മുമ്പ് നമുക്കൊന്ന് പഠിച്ചിട്ട് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോണിലെ ആൽഡോൾ കണ്ടൻസേഷനാണ് പറയാൻ പോകുന്നത്. എന്താണ് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാത്തിനെയും നോട്ട്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് ഹാവിങ് അറ്റ്ലീസ്റ്റ് 1 ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താ, ആൽഫ കാർബണിൻ്റെ മുകളിൽ, അതായത് ഓൾറെഡി ഒരു കാർബൺ ഗ്രൂപ്പ് അവിടെ ഉണ്ടാവും, അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആളാണ് ആൽഫ കാർബൺ. ആൽഫ കാർബണിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഹൈഡ്രജനാണ് നമ്മൾ എന്താ പറയുക, ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് ഹാവിങ് അറ്റ്ലീസ്റ്റ് 1 ആൽഫ ഹൈഡ്രജൻ റിയാക്ഷൻ ബിട്വീൻ റിയാക്ടിങ് ദംസെൽഫ്, രണ്ടുപേരും എന്ത് ചെയ്യും, അതായത് ഒരേ മോളിക്യൂൾ തന്നെ 2 വട്ടം എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യും, റിയാക്ട് എമംഗ് ദംസെൽഫ് ടു ദെയർ ഓൺ ഇൻ ദ പ്രസൻസ് ഓഫ് സ്മാൾ എമൗണ്ട് ഓഫ് ഡൈലൂട്ട് ആസിഡ് ഓർ ആൽക്കലി, ഡൈലൂട്ട് ആസിഡ് ഓർ ആൽക്കലി ടു ഫോം എന്താണ്, ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ ഉണ്ടാക്കാൻ ഫോം ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആൽഡോൾ റിയാക്ഷൻ എന്ന് പറയാം. ആ ആൽഡോൾ റിയാക്ഷൻ്റെ ബൈ പ്രൊഡക്റ്റിന് നമ്മൾ തെർമൽ ഡീഹൈഡ്രേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൈൽ കോമ്പൗണ്ട് കിട്ടും. അതിനെയാണ് നമ്മൾ ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുക. അപ്പോൾ ഒന്ന് നിങ്ങൾ ആലോചിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുക, എഴുതുമ്പോൾ എഴുതാം എന്താണ്, ഒരു ആൽഡിഹൈഡ് ഓഫ് കീറ്റോൺസ് ഹാവിങ് അറ്റ്ലീസ്റ്റ് 1 ആൽഫ ഹൈഡ്രജൻ റിയാക്ട് ബിറ്റ്വീൻ 2 ഓഫ് ദം, അതായത് ഒന്നിൽ തന്നെ 2 എണ്ണമായിട്ട് എന്ത് ചെയ്യും, അവർ റിയാക്ട് ചെയ്യും, ഒരേ കോമ്പൗണ്ട് 2 വട്ടം പരസ്പരം ചേരും, റിയാക്ട് എമംഗ് ദംസെൽഫ് ടു ഫോം എന്താണ്, ടു ഫോം എ ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ ഒരു ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ ഫോം ചെയ്യും. അതിനാണ് നമ്മൾ ആൽഡോൾ റിയാക്ഷൻ എന്ന് പറയുക. ദസ് എന്താണ് ദ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, തെർമൽ ഡീഹൈഡ്രേഷൻ ചെയ്യും. തെർമൽ ഡീഹൈഡ്രേഷൻ ചെയ്തിട്ട് ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൈൽ കോമ്പൗണ്ട് ഫോം ചെയ്യും. അതിനാണ് നമ്മൾ ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുക. ഒന്നല്ലെങ്കിൽ സിമ്പിളായിട്ട് എന്ത് പറയുക, നമ്മൾ ഇൻ്റർമീഡിയറ്റിന് ഒഴിവാക്കിയിട്ട് എന്താ പറയുക, വെൻ എൻ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഹാവിങ് എൻ ആൽഫ ഹൈഡ്രജൻ റിയാക്ട് എമംഗ് 2 മോളിക്യൂൾസ് ഓഫ് ദെയർ ഓൺ ടു ഫോം എൻ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് കാർബണൈൽ കോമ്പൗണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുക, ആൽഫ ഈ അൺസാച്ചുറേറ്റഡ് മീൻസ് എന്താണ്, ഡബിൾ ബോണ്ട് വരുന്നൊരു കോമ്പൗണ്ട് ഫോം ചെയ്യിക്കും. അതിനാണ് നമ്മൾ ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുക. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഇവിടെ എടുത്തിരിക്കുന്നത് എന്താണ്, CO(R)-, എന്താണ്, നമുക്ക് ആൽഡിഹൈഡ് ആവാം കീറ്റോൺ ആവാം. ആ R' എന്നുള്ളത് H ആണെങ്കിൽ ദാറ്റ് വിൽ ബി എ ആൽഡിഹൈഡ്, R' എന്നുള്ളതൊരു ഏതെങ്കിലും വേറൊരു ആൽക്കൽ ഗ്രൂപ്പ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി എ കീറ്റോൺ. അപ്പോൾ R(CH2CO)R' നമ്മളെടുത്തു. അതേപോലത്തെ 2 കോമ്പൗണ്ട്സ് എന്ത് ചെയ്തു, അവിടെ ഫോം ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ വരുന്ന വ്യത്യാസം, ഞാനൊരു സിമ്പിൾ ട്രിക്കായിട്ടാണ് പറയുന്നത്, R(CH2C)OR' ഇല്ലേ, അതിൽ R' CR' അതേപോലെ തന്നെ എഴുതുക. ആ ഡബിൾ ബോണ്ട് O ശ്രദ്ധിക്കുക, ഡബിൾ ബോണ്ട് O മാറിയിട്ട് അവിടെ എന്താണ്, ഒരു സിംഗിൾ ബോണ്ട് OH ആണ് ഉണ്ടാവുക. അപ്പോൾ സാധാരണ ഡബിൾ ബോണ്ട് എന്താണ്, എങ്ങനെ നമ്മൾ മെക്കാനിക്സ് ഒക്കെ പഠിക്കുന്നതാണ്, ഡബിൾ ബോണ്ട് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓടെ മുകളിൽ എന്ത് വരും, ഒരു നെഗറ്റീവ് ചാർജ് വരും. ഇനി അപ്പുറത്ത് നോക്കുക, അപ്പുറത്ത് അതിൻ്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആളാണ് ഒരു CH2 ഗ്രൂപ്പ്സാണ്. CH2 ഗ്രൂപ്പിൽ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. CH2-ൽ എന്താണ്, ഒരു H കാണാനില്ല, CHA ഉള്ളൂ. അപ്പോൾ ആ എച്ച് ആയിരിക്കും ഇവിടെ പോയിട്ടുണ്ടാവുക, ആ OH-ൽ, കാരണം ഓടെ മുകളിൽ നെഗറ്റീവ് ചാർജ് വരും, അതുകൊണ്ട് OH-ത്തെ O ആയിരിക്കും എന്താ അവിടെ മുകളിൽ പോയിട്ടുണ്ടാവുക. അപ്പോൾ ഒരു ആൽക്കലൈൻ മീഡിയത്തിൽ നമ്മൾ ഹൈഡ്രോക്സിസ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, R(CH2CR)-OH, പിന്നെന്ത് വരും, CHR(CO)R- എന്ന് ഫോം ചെയ്യും. അതിനാണ് നമ്മൾ ആൽഡോൾ റിയാക്ഷൻ എന്ന് പറയുക. അതിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, തെർമൽ ഡീഹൈഡ്രേഷൻ ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ വെച്ച് ചൂടാക്കും. തെർമൽ ഡീഹൈഡ്രേഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിനൊരു H2O. എന്തിനാണ് നമ്മൾ ഡീഹൈഡ്രേഷൻ ചെയ്യുന്നത്, വാട്ടർ എലിമിനേറ്റ് ചെയ്യാനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു H2O പോവും.
എവിടെ നിന്ന് എച്ച് ടു ഒ പോവാം, മുകളിൽ ഒരു ഒ എച്ചും കിടക്കുന്നുണ്ട്, പിന്നെ ആ സി എച്ച് ഒരു എച്ചും, അങ്ങനെയാണ് എന്ത് എച്ച് ടു അവിടെ നിന്ന് റിമൂവ് ആയിട്ട് പോവാം. അപ്പോൾ മുകളിലത്തെ എന്ത് പോയി, ഒ എച്ച് പോയി. ഒ എച്ച് പോയതുകൊണ്ട് തന്നെ കാർബണിൻ്റെ ബാലൻസിക്ക് എന്താണ് മാറ്റം സംഭവിക്കും. അപ്പോൾ ആ മാറ്റം അയാൾക്ക് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. മറ്റേ കാർബണിന് എന്താണ് എച്ചും പോയിട്ടുണ്ട്, അപ്പോൾ ഡബിൾ ബോണ്ട് കിട്ടുന്ന സമയത്ത് എന്താണ് അവിടെ ബാലൻസിങ് ആയിട്ട് മാറും. അപ്പോൾ അതാണ് ആൾഡോൾ കണ്ടൻസേഷൻ. അപ്പോൾ ഒരു വട്ടം കൂടി പറയുന്നത്, വാട്ട് ഇസ് മീൻ ബൈ ആൾഡോൾ കണ്ടൻസേഷൻ. എന്താ ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഹാവിങ് അറ്റ്ലീസ്റ്റ് വൺ ബീറ്റ ഹൈഡ്രജൻ, സോറി അറ്റ്ലീസ്റ്റ് വൺ ആൽഫ ഹൈഡ്രജൻ റിയാക്ട് ബിറ്റ്വീൻ ടു മോളിക്യൂൾസ് ഓഫ് ദെയർ ഓൺ ടു ഫോം എന്താണ്, ടു ഫോം ആൻഡ് ബീറ്റ സബ്സ്റ്റിറ്റ്യൂ ആൻഡ് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ ഫോം ചെയ്യിക്കും. അതിനെ നമ്മൾ അൾ റിയാക്ഷൻ എന്ന് പറയുക. അതിനെ തെർമൽ ഡീഹൈഡ്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൈൽ കോമ്പൗണ്ട് കിട്ടും. അപ്പോൾ അതാണ് ഏത് റിയാക്ഷൻ, ആൽഡോൾ കണ്ടൻസേഷൻ. സിന്തറ്റിക്കലി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് ആൽഡോൾ കണ്ടൻസേഷൻ. ഓക്കെ, അത് വരുന്ന അടുത്ത വരുന്ന റിയാക്ഷനാണ് ക്ലേസൻ സ്കിംഡിറ്റ് റിയാക്ഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ. ഇതെന്താണ്, ഒരു ആൽഡോൾ കണ്ടൻസേഷൻ തന്നെയാണ്, പക്ഷേ ഇവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എൻ അരോമാറ്റിക് ആൽഡിഹൈഡ്. അതിനകത്ത് നമ്മൾ പറഞ്ഞത് എന്താണ്, അലിഫാറ്റിക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ആൽഫാ ഹൈഡ്രോജൻ വരുന്ന ഒരു ആൽഡിഹൈഡും അല്ലെങ്കിൽ ഒരു കീറ്റോൺസ്. ഇപ്പോൾ കീറ്റോൺ എടുത്താണെങ്കിൽ രണ്ട് കീറ്റോൺ തമ്മിൽ, ആൽഡിഹൈഡ് എടുത്താൽ രണ്ട് ആൽഡിഹൈഡ് തമ്മിൽ, അങ്ങനെയാണ് റിയാക്ഷൻ വരിക. ഇവിടെ എന്താണ്, ക്രോസ് ആൽഡോൾ കണ്ടൻസേഷനാണ് നടക്കുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയുക, ക്ലേസൻ സ്കിംഡിഡ് കണ്ടൻസേഷൻ. ക്ലേസൻ സ്കിംഡ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ ഓഫ് എ ആൽഡിഹൈഡ് വിത്ത് അരോമാറ്റിക് ആൽഡിഹൈഡ്. അരോമാറ്റിക് ആൽഡിഹൈഡ് വിത്ത് ആൻഡ് അലിഫാറ്റിക് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ. ഒരു അലിഫാ, എന്തായാലും നമ്മൾ അരോമാറ്റിക് ആൽഡിഹൈഡിനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം റിയാക്ട് ചെയ്യിക്കുന്ന ആരെയാണ്, ഒന്നെങ്കിൽ ഒരു അലിഫാറ്റിക് ആൽഡിഹൈഡ് അല്ലെങ്കിൽ അലിഫാറ്റിക് കീറ്റോണിനെ റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, ആൽഫാ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൈൽ കോമ്പൗണ്ട് ഫോം ചെയ്യിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുക, ക്ലേസൻ സ്കിംഡിറ്റ് റിയാക്ഷൻ എന്ന് പറയും, ക്ലേസൻ സ്കിംഡിറ്റ് കണ്ടൻസേഷൻ എന്ന് പറയാം. ഈ കണ്ടൻസേഷൻ മീൻസ് എന്താണ്, അഡീഷൻ ആൻഡ് എലിമിനേഷൻ. അതിനാണ് നമ്മൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ കണ്ടൻസേഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, ഒരു അരോമാറ്റിക് ആൽഡിഹൈഡ് എടുത്തിട്ടുണ്ട്, നമ്മളെന്താണ് സി എച്ച് ത്രീ സി ഒ സി എച്ച് ത്രീ ഒരു അസെറ്റോണാണ് എടുത്തിരിക്കുന്നത്, എന്താണ് ഒരു കീറ്റോൺ. ഒരു ആൽഡിഹൈഡ് ഒരു കീറ്റോൺ എന്നുള്ള റിയാക്ഷനാണ് കാണിക്കുന്നത്. ഒരു ആൽഡിഹൈഡ് എടുത്തിട്ടുണ്ട്, ഒരു കീറ്റോൺ എടുത്തിട്ടുണ്ട്. എന്താണ് റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ സി എച്ച് അതേപോലെ എഴുതാം മുകളിലേക്ക് തന്നെ, സി ഡബിൾ ബോണ്ട് ഒ എച്ച് ആണ് വരിക, അല്ലെ ഡബിൾ ബോണ്ട് ഒ ഒക്കെ എന്താണ് അത് ഒ എച്ച് ആയിട്ട് മാറും. ഡബിൾ ബോണ്ട് ഓൺ ഉണ്ടാകുന്നത് എന്തായിട്ട് മാറും, സിംഗിൾ ബോണ്ട് ഒ എച്ച് ആയിട്ട് മാറും. അതിന് വേണ്ടിയിട്ടുള്ള ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യമല്ല, ഓക്കെ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുക, മുകളിൽ എന്ത് വരും, ഓക്സിജൻ്റെ മുകളിൽ മൈനസ് ചാർജ് വരും. ആ മൈനസ് ചാർജ് വരുന്ന ആൾ ആരെ അബ്സ്ട്രാക്ട് ചെയ്യും, അറ്റാച്ച് ചെയ്യാൻ പോകണത്തെ ഒരു കാർബൺ, ഒരു അറ്റാച്ച് ചെയ്യുന്ന ഒരു, ഇപ്പോൾ ഇവിടെ കീറ്റോൺ ആണ്, കീറ്റോണിൻ്റെ ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യും, ആബ്സ്ട്രാക്ട് ചെയ്തെടുക്കും. അങ്ങനെ എന്ത് വരും, സി എച്ച് ടു സി എച്ച് ടു സി ഒ സി എച്ച് ത്രീ. ഇങ്ങനെ തെർമൽ ഡീഹൈഡ്രേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ്, എച്ച് ടു ആ മോളിക്യൂൾസ് അവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. എച്ച് ടു ആ മോളിക്യൂൾസ് പോണെങ്കിൽ മുകളിലൊരു ഒ എച്ച് കൊണ്ട് ഇവിടെ സി എച്ച് ടു പോകേണ്ടത്തെ ഒരു എച്ച് ഡിയും നമ്മൾ എന്ത് ചെയ്യും, എടുത്തിട്ട് പോവും. അപ്പോൾ അവിടെ എന്ത് വരാൻ പാടില്ല, കാർബണിൻ്റെ ബാലൻസിൽ മാറ്റം വരാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ എന്ത് വരും, ഒരു ഡബിൾ ബോണ്ട് അവർ തമ്മിൽ ഫോം ചെയ്യും. അല്ലാച്ചെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മൾ ആ എലിമിനേറ്റ് ചെയ്ത് പോണ സമയത്ത് എന്താണ് ആ ഒ എച്ചിത്തെ ബോണ്ട് അവിടെ കൊടുത്തിട്ടാണ് പോണത്. അപ്പോൾ ആ കൊടുത്തിട്ട് പോയ ബോണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, അത് അവിടെ തന്നെ നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് അത് പോസിറ്റീവ് ചാർജായിട്ട് അവിടെ കിടക്കും, സോറി നെഗറ്റീവ് ചാർജായിട്ട് കാർബണിൻ്റെ മുകളിൽ കിടക്കും. ആ നെഗറ്റീവ് ചാർജിനെ എന്ത് ചെയ്യും, അവർ റിംഗിലേക്ക് കൊടുത്തിട്ടാണ് ഡബിൾ ബോണ്ട് ഫോം ചെയ്യിക്കുന്നത്. അപ്പോൾ അതാണ് ക്ലേസൻ കണ്ടൻസേഷൻ, ക്ലേസൻ സ്കിംഡിറ്റ് കണ്ടൻസേഷൻ. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ആദ്യം മുതൽ പറയുകയാണ്, ഫസ്റ്റ് ഒന്ന് ആൽഡിഹൈഡ് സോറി ആൽഡോൾ കണ്ടൻസേഷൻ, രണ്ടാമത്തെ ക്ലേസൻ സ്കിംഡിറ്റ് കണ്ടൻസേഷൻ. ആൽഡോൾ കണ്ടൻസേഷൻ മീൻസ് എന്താണ്, ആൽഡോൾ കണ്ടൻസേഷൻ മീൻസ് ഒരു ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഹാവിങ് അറ്റ്ലീസ്റ്റ് വൺ ആൽഫ ഹൈഡ്രജൻ റിയാക്ട് ബിറ്റ്വീൻ ടു മോളിക്യൂൾസ് ഓഫ് ദെയർ ഓൺ ടു ഫോം എന്താണ്, ഒരു ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ അല്ലെങ്കിൽ ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഫോം ചെയ്യിക്കും. അതിനാണ് നമ്മൾ ആൽഡോൾ റിയാക്ഷൻ എന്ന് പറയുക. ആൽഡോൾ റിയാക്ഷൻ ചെയ്ത് കിട്ടിയ പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, തെർമൽ ഡീഹൈഡ്രേഷൻ വഴി എന്ത് ഫോം ചെയ്യും, ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുക.
ഇനി ഇവിടെ വരുന്ന സമയത്ത് ക്ലേസൻ സ്കീമഡിക് കണ്ടൻസേഷനിൽ വരുന്ന സമയത്ത് എന്താണ്, ഇറ്റ് ഇസ് എ ആൾഡോൾ കണ്ടൻസേഷൻ തന്നെയാണ്, പക്ഷെ എന്താണ് ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ ഉണ്ട്, ഒന്ന് അരോമാറ്റിക്കും ഒന്ന് എന്താണ് അലിഫാറ്റിക്കും. അപ്പോൾ അരോമാറ്റിക് ആൾഡിഹൈഡിനെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഒരു അരോമാറ്റിക് ആൾഡിഹൈഡും ഒരു കീറ്റോൺ അല്ലെങ്കിൽ ഒരു ആൾഡിഹൈഡ് ആര് വേണമെങ്കിലും റിയാക്ട് ചെയ്യാം. അവർ തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു അരോമാറ്റിക് ആൾഡിഹൈഡും ഒരു അലിഫാറ്റിക് കീറ്റോൺ അല്ലെങ്കിൽ അലിഫാറ്റിക് ഒരു ആൾഡിഹൈഡും റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ഫോം ചെയ്യും, ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. ഇടയിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് എന്ത് വരും, ബീറ്റ ഹൈഡ്രോക്സി ആൾഡിഹൈഡ് അല്ലെങ്കിൽ ഹൈഡ്രോക്സി കീറ്റോൺ ഒക്കെ ഫോം ചെയ്യും. എന്നിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് എന്താണ്, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഫോം ചെയ്യും, കാർബണൽ കോമ്പൗണ്ട് ഫോം ചെയ്യിക്കും. അതിനാണ് ക്ലേസൻ സ്കീമഡിക് റിയാക്ഷൻ എന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് എന്താണ്, പെർകിൻ കണ്ടൻസേഷൻ. ആരാണ് പെർകിൻ കണ്ടൻസേഷൻ? അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് പെർകിൻ കണ്ടൻസേഷൻ. ആൾഡോളും പെർകിൻസും ഒക്കെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ക്ലേസൻ സ്കീമഡിക് അത്രയ്ക്ക് ചോദിച്ചു കണ്ടിട്ടില്ല, എങ്കിൽ കൂടിയും ആൾഡോളും പെർകിൻസൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്താ പെർകിൻ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ, അൻ അലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ് അൺഹൈഡ്രൈഡ്. ഇവിടെ ഞാൻ കാർബോക്സിലിക്കിൻ്റെ എക്സ് ഇടാൻ മറന്നിട്ടുണ്ട്, കാർബോക്സിലിക് ആസിഡ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നെ ആൽഫ ആൻഡ് അലിഫാറ്റിക്, അലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ് അല്ല, അലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ് അൺഹൈഡ്രൈഡ്. അലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ് അൺഹൈഡ്രൈഡ്, അതായത് സി ഒ ഒ എച്ച് ഇല്ല, സി ഒ ഒ മൈനസ് എ ഉള്ളൂ. അപ്പോൾ ആൻ അലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ് അൺഹൈഡ്രൈഡ് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് ആൻ ആൾഡിഹൈഡ്, ട്രീറ്റ്മെൻറ്റ് വിത്ത് ആൻ അരോമാറ്റിക് ആൾഡിഹൈഡ്. ഇവിടെ എന്താണ്, ഒരു ക്രോസ് ആയിട്ടുള്ള റിയാക്ഷനാണ് വരുന്നത്. ഒരാൾ അരോമാറ്റിക്കും ഒരാൾ എന്താണ് അലിഫാറ്റിക്കും. അപ്പോൾ നമ്മൾ ക്ലേസൻ സ്കീമഡിക് റിയാക്ഷനിൽ എന്താ നമ്മൾ പഠിച്ചത്, ക്ലേസൻ സ്കീമഡിക്കിൽ അരോമാറ്റിക് ആൾഡിഹൈഡും അതേപോലെ അലിഫാറ്റിക് ആൾഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ, നമ്മൾ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് കീറ്റോൺ ആണ്. അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന് പകരം നമുക്കൊരു ആൾഡിഹൈഡ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്, ഒരു അരോമാറ്റിക് ആൾഡിഹൈഡും അതേപോലെ അലിഫാറ്റിക് ആയിട്ടുള്ള എന്ത്, അലിഫാറ്റിക് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ് അൺഹൈഡ്രൈഡ്, കാർബോക്സിലിക് ആസിഡ് അല്ല, കാർബോക്സിലിക് ആസിഡ് അൺഹൈഡ്രോ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, ഫോർ ടു ഫോം ആൻ ഇൻ്റർമീഡിയറ്റ്, ഒരു ഫോം ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. ദാറ്റ് വിൽ ബി എന്താണ്, ഒരു ബീറ്റ ഹൈഡ്രോക്സി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. അത് കഴിഞ്ഞ് ഹൈഡ്രോളിസിസ് ചെയ്താൽ ലാസ്റ്റ് എന്ത് കിട്ടും, ഹൈഡ്രോളിസിസ് ആൻഡ് ഡീഹൈഡ്രേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് എ ബേസ്. ലാസ്റ്റ് നമുക്ക് ഇവിടെ ഒരു സിനമിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ്, ഒരു ഡബിൾ ബോണ്ട് വരും, ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൈൽ കോമ്പൗണ്ട് എന്ത് ചെയ്യും, ഇവിടെ ഫോം ചെയ്യും. അതിനാണ് നമ്മൾ പെർകിൻസ് കണ്ടൻസേഷൻ എന്ന് പറയുക. അപ്പോൾ പെർകിൻ കണ്ടൻസേഷൻ യൂസ് ചെയ്യുന്നത് തന്നെ സിനമിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മൾ, ഇതിപ്പോൾ ഒരു സിനമിക് ആസിഡാണ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ഓഫ് സിനമിക് ആസിഡ് എന്ന് ചോദിക്കാം, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പെർകിൻ കണ്ടൻസേഷനാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഒരു അരോമാറ്റിക് ആൾഡിഹൈഡിന് എടുക്കണം. അരോമാറ്റിക് ആൾഡിഹൈഡ് എന്ന് പറഞ്ഞു വെച്ചാൽ ബെൻസിൻ റിങ്ങും ഒരു സി എച്ച് ഒ ഗ്രൂപ്പും അതിൻ്റെ സി ഒ സി ഡബിൾ ബോണ്ട് ഒ എച്ച് എന്നായിട്ട് എഴുതുക. പ്ലസ് ആരാണ് വരുന്നത്, സി എച്ച് ത്രീ സി ഒ ഒ പിന്നെയും സി ഒ സി എച്ച് ത്രീ, അങ്ങനെയാണ് വരുന്നത്. അതുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്സിജൻ്റെ ഡബിൾ ബോണ്ട് മാറിയിട്ട് ഒ മൈനസും എന്താണ് ഇതിലത്തെ ഒരു എച്ചിനെ കൂടി ചേർത്തിട്ട് ഒ എച്ച് ആയിട്ട് അവിടെ നിൽക്കും. എന്ത് വരും, ഒ എച്ച് സി എച്ച് പിന്നെ സി എച്ച് ടു സി ഒ ഒ സി ഒ സി എച്ച് ടു ആയിട്ട് കിട്ടും. അതിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ട്രീറ്റ് ചെയ്യും. ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത് സി എച്ച് ത്രീ സി ഒ ഒ എച്ച് എന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ അവിടെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഹൈഡ്രോളിസിസ് ചെയ്യുക. അപ്പോൾ എന്താണ്, അതിനകത്ത് വാട്ടർ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്ത് ബാക്കി ഡബിൾ ബോണ്ടഡ് ആയിട്ട് എഴുതാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ.